സോ നമസ്കാരം രഞ്ജിത് ശങ്കർ. നമസ്തേ, എന്തുണ്ട് വിശേഷം? എന്താ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെ വിശേഷങ്ങൾ? ഇവിടെ തന്നെ സണ്ണിയാണ് വിശേഷം. സണ്ണിയാണ് ലേറ്റസ്റ്റ് വിശേഷം. ആദ്യമേ തന്നെ രഞ്ജിത് ശങ്കറും ജയസൂര്യയും ഒന്നിച്ചപ്പോഴെല്ലാം ഏഴ് തവണ ഇതിനു മുമ്പേ ഒന്നിച്ചിട്ടുണ്ട്. ഒന്നിച്ചപ്പോഴെല്ലാം ഞങ്ങൾക്ക് നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട്. എട്ടാമതൊരു സിനിമ വരുമ്പോ ഞങ്ങൾക്കും പ്രതീക്ഷ സ്പീക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയാണ്. എന്ത് പുതുവ പ്രതീക്ഷിക്കാം രഞ്ജിത് ശങ്കറിലും ജയസൂര്യയിൽ നിന്നും എട്ടാമത്തെ സിനിമയിൽ? ഇത് സണ്ണി ശരിക്കും പറയേണ്ട ഒരു കഥയാണ് എന്ന് നിങ്ങൾക്ക് തോന്നി. അതിനെ ഒരു സ്ക്രീൻ പ്ലേ ആക്കി ഉണ്ടാക്കാൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അപ്പം അതും ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അപ്പൊ നമ്മളത് ഷൂട്ടിങ്ങും ചലഞ്ചായിരുന്നു. അപ്പൊ നമ്മളങ്ങനെ അത് ഷൂട്ട് ചെയ്ത് തീർത്ത് ഇപ്പൊ സിനിമയായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതില് പുതുമ എന്നൊരുപരി ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടുവരുന്ന പരിചയിച്ച സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം ആവാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ഈ പറയുന്ന ഒരു ടെക്കി പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഫ്ലോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. നിങ്ങൾ സിനിമയിൽ എത്തിയപ്പോഴും എനിക്ക് പറഞ്ഞ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളപ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ളത് നിങ്ങൾ ആ ഒരു പ്രോസസ് ഫ്ലോ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് വേ ഓഫ് ഒരു വർക്കിംഗ് പരിപാടി ഉള്ള ഒരാളാണ്. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ച് സിനിമയാണ് ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ള പരിപാടിയാണെങ്കിൽ പോലും കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ മൂവ്സ് മാത്രമാണ് എപ്പോഴും നിശ്ചങ്കർ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ കോവിഡ് പോലത്തെ ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോ ഭയങ്കര പ്രെഡിക്റ്റബിൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഉള്ളൊരു ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി കൂടുതലാണ്. ഈ കോവിഡും ലോക്ക്ഡൌണും സംഗതികളൊക്കെ എങ്ങനെ ബാധിച്ചു സിനിമയെ മാത്രമല്ല രഞ്ജിത് ശങ്കർ എന്ന് പറയുന്ന സംവിധായകന്റെ പ്ലാനുകളെ, പൈപ്പ് ലൈൻസിനെ, അല്ലെങ്കിൽ ലൈൻഡ് അപ്പ് ആയിരുന്ന പ്രോജക്ട്സിനെ ഒക്കെ എങ്ങനെ ബാധിച്ചു? കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു 2020 ഏപ്രിലൊക്കെ ഒരു എന്റർടൈനർ ചെയ്യാനുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പം അതിന്റെ സ്ക്രിപ്റ്റ് എല്ലാം കഴിഞ്ഞ് അതിന്റെ സോങ് കമ്പോസിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും. അപ്പം അത് നടക്കാതിരിക്കുന്ന ഒരവസ്ഥയിലാണ് ലോക്ക്ഡൗൺ ഒക്കെ പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ലോക്ക്ഡൗൺ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച അതേ ദിവസം രാത്രി എനിക്ക് സണ്ണിയുടെ കഥ കിട്ടി. അപ്പം അന്നാണ് ആ കഥ കിട്ടുന്നത് ആക്ച്വലി. അപ്പോ അതിന്റെ കാരണവും എനിക്ക് ഒരു ഒരു സിംഗിൾ ആക്ടറുള്ള ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു 7-8 വർഷമായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പൊ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള എല്ലാ പ്രധാന താരങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പല കഥകൾ അതിനുവേണ്ടി ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ആലോചിച്ച് പിന്നെ അതെല്ലാം ഉപേക്ഷിച്ചതാണ്. കാരണം ഇതൊരു എക്സസൈസ് ആയി മാറാൻ ഭയങ്കര സാധ്യതയുണ്ട്. വെറുതെ ഒരു സിനിമ ഉണ്ടാക്കി അങ്ങനെ. അപ്പൊ അത് അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ച ഉപേക്ഷിച്ച ഐഡിയ ഉപേക്ഷിച്ചതാണ്. പക്ഷെ ആ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അന്ന് രാത്രി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എനിക്ക് അപ്പൊ മറ്റേ എന്റർടൈനുള്ള പെട്ടെന്ന് തന്നെ മനസ്സിൽ പോയി. എനിക്ക് നിരാശയെ തോന്നിയില്ല. അത് ഞാൻ അന്ന് രാത്രി ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എനിക്ക് തോന്നി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരാൾ മാത്രം എനിക്കിതൊരു സിനിമ ചെയ്യണമെന്നുള്ളത്. പക്ഷെ ഐസൊലേഷനെ പറ്റി ഇതിനേക്കാൾ വലിയൊരു കഥ പറയാനില്ല. കാരണം മനുഷ്യരാശി തന്നെ ഒറ്റപ്പെട്ട ഒരു കാലഘട്ടം, ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൽ ഇതിന് മുൻപുണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവരുതെന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇത് വളരെ യുണീക് ആയിട്ടുള്ള ഒരു കാലമാണ്. ആ കാലത്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു സിനിമ എടെ തോട്ട് അന്ന് രാത്രിയാണ് എനിക്ക് കിട്ടുന്നത്. ഒരു വൺ ലൈൻ ആശയം എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ചെയ്യാൻ പറ്റാത്ത സിനിമയെ കുറിച്ച് ഒരിക്കലും എനിക്ക് നിരാശ തോന്നിയില്ല. അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് തോന്നലുണ്ടായിരുന്നു. ശരിക്കും ഇങ്ങനെ ഒരു കഥാപാത്രം മാത്രം ഉള്ള സിനിമകൾ, അല്ലെങ്കിൽ ഒരു മുറിക്കുള്ളിൽ നടക്കുന്ന കഥകൾ, ഇതൊക്കെ മലയാളത്തിൽ ഒരുപാട് വന്നിട്ടില്ലെങ്കിലും വേൾഡ് സിനിമയിൽ നേരത്തെ മുതലേ വന്നിട്ടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരം പ്രമേയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് വേൾഡ് സിനിമ. പക്ഷെ മലയാളത്തിലേക്ക് വരുമ്പോൾ ഈ ലോക്ക്ഡൌണും കോവിഡും ഒക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഒരൊറ്റ, ഇപ്പോൾ കോവിഡും ലോക്ക്ഡൌൺ ഒക്കെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ മറ്റ് സിനിമകൾ പോലും മലയാളത്തിലാണെങ്കിൽ പോലും മലയാളത്തിൽ അത്തരം അറ്റംപ്റ്റുകൾ, ഇപ്പൊ സീസൺ പോലത്തെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായത് ലോക്ക്ഡൌൺ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. അപ്പൊ വാട്ട് ഇഫ് കോവിഡും കൊറോണയും ലോക്ക്ഡൌണും ഒന്നും വന്നില്ലായിരുന്നെങ്കിൽ സണ്ണി എന്ന സിനിമ രഞ്ജിത് ശങ്കർ ചെയ്യുമായിരുന്നോ ജയസൂര്യ വെച്ചിട്ട്? ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് കോവിഡിന്റെ ലിമിറ്റേഷനിൽ ചെയ്യാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലല്ല സണ്ണി. കോവിഡ് ഇല്ലെങ്കിൽ സിനിമയേ ഇല്ല. കഥ അതാണ്. അപ്പൊ അതാ ഉദ്ദേശിച്ചേ. അപ്പൊ ആ ചോദ്യം മറ്റു രീതിയിലാണ് പറയേണ്ടത്. ഇനി കോവിഡ് ലോക്ക്ഡൌൺ ലിമിറ്റേഷൻസിൽ ഷൂട്ട് ചെയ്ത മറ്റു സിനിമകളും സണ്ണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സണ്ണി എന്ന് പറയുന്ന കഥ ഏത് കാലത്ത് ഷൂട്ട് ചെയ്താലും അത് ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലിമിറ്റേഷൻ ഷൂട്ട് ചെയ്യാനുള്ള ടെക്നിക്കലി അതിന്റെ ആ ലിമിറ്റേഷൻ അല്ല. സിനിമ സംസാരിക്കുന്ന വിഷയം ഒരു മുറിയിൽ നടക്കുന്ന കഥ അല്ലെങ്കിൽ ഒരു കഥാപാത്രം മാത്രമുള്ള കഥ കോവിഡും ലോക്ഡൌണും ഒക്കെ വന്നപ്പോഴാണ് ഞങ്ങൾ കണ്ട് മലയാളികൾ കണ്ടത്. അപ്പൊ കോവിഡ് ലോക്ഡൌണും ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ തിയേറ്ററിൽ ഇങ്ങനൊരു സിനിമ റിലീസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ കഴിയുമോ? അതാണ് ഇല്ല, സണ്ണിയെ സംബന്ധിച്ച് കോവിഡ് ഇല്ലെങ്കിൽ ഈ സിനിമയെ ഇല്ല. അതും സണ്ണിയുടെ സബ്ജക്ട് ആണ്. വിനിശങ്കർ എന്ന് പറഞ്ഞ സംവിധായകന്റെ ആഗ്രഹമുണ്ടല്ലോ ഒരു കഥാപാത്രം മാത്രമുള്ള സിനിമ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ട് ആ സിനിമകൾ മുൻപ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെയാണ്. കാരണം ആ ആ കഥകൾ, അത് തിയേറ്റർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ കഥ സി നമ്മൾ ഇങ്ങനത്തെ സിനിമ ചെയ്യുമ്പോൾ നമ്മളുടെ ആഗ്രഹം എന്താണെന്ന് അറിയോ, അത് തിയേറ്ററിൽ വലിയ വിജയമാവണം ആവില്ല നമുക്കറിയാം. അങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആവില്ലല്ലോ അങ്ങനത്തെ ഒരു സിനിമ, അത് ഉറപ്പാണ്. അത് പറയാൻ പറ്റും, അത് പറയാൻ പറ്റും. നമുക്ക് അതൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അതായത് ഇപ്പൊ എനിക്ക് രാമന്റെ എന്നോട്ടം എന്ന് സിനിമ എടുക്കുമ്പോൾ എനിക്കറിയാം ആ സിനിമ ഒരു മൈനർ ബ്ലോക്ക് ബസ്റ്റർ ആവില്ല എന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ആ സബ്ജക്ട്, ബിക്കോസ് ആ കഥ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പം അറിഞ്ഞുകൊണ്ടങ്ങനെ എടുക്കുമ്പോൾ അത് നമുക്ക് അത്ര ആഗ്രഹമുള്ള കഥയെങ്കിലും ആയിരിക്കും, അതാണ് എന്റെ പോയിന്റ്. അപ്പൊ എനിക്ക് അങ്ങനെ ആഗ്രഹമുള്ള കഥ മുൻപ് കിട്ടിയിട്ടില്ല ഇങ്ങനൊരു സിനിമ ചെയ്യാൻ. അപ്പം ഇത് ഇത് ഈ കഥ സണ്ണി എന്ന് പറഞ്ഞ കഥ തിയേറ്ററിൽ തുറന്ന സമയത്ത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ചെയ്തേനെ. ബിക്കോസ് ഇത് തിയേറ്ററിൽ കണ്ടാൽ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ കുറച്ചുകൂടി അറ്റൻഷൻ കിട്ടും എന്നൊരു നിരാശ എനിക്കുണ്ട്. ബിക്കോസ് ഇത് നമുക്ക് ഈസിലി സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് സിനിമയ്ക്ക്. അപ്പൊ തിയേറ്ററിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ചലഞ്ച് തിയേറ്ററിൽ ഈ സിനിമ കാണാൻ ആൾക്കാർ പോകുമോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സമയത്ത്. അപ്പൊ എല്ലാത്തിനും പ്ലസ് ആൻഡ് മൈനസ് ഉണ്ടല്ലോ. ക്ലാരിറ്റി വരുത്തി. മറ്റൊരു കാര്യം, ഈ പറയുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 7 സിനിമകൾ രവിശങ്കറും ജയസൂര്യയും ഞങ്ങൾക്ക് തന്നു 8-ാമത്തെ സിനിമയുമായിട്ട് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഈ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ജയസൂര്യയും രവിശങ്കറും ഒരുമിക്കുമ്പോൾ മോശമല്ലാത്തൊരു സിനിമ കിട്ടും എന്നെങ്കിലും പ്രേക്ഷക അഭിപ്രായം അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അപ്പോ അത് എവിടെയെങ്കിലുമൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? ലൈക് ജയസൂര്യയുടെ കൂടെ അല്ലെങ്കിൽ രവിശങ്കർ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒരാള് മോശ സിനിമ ചെയ്യണം എന്ന് പറയുന്ന ഒരു ചിന്ത ഒരു സംവിധായകൻ ഒരു നടനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ കെയർ എടുക്കൽ പരിപാടി ഉണ്ടാവാറുണ്ടോ? ലൈക്ക് ഇതിനു മുമ്പേ ചെയ്തതെല്ലാം സക്സസ്സാണ് എന്നുള്ളത് കൊണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല, ജയന്റെ ഭാഗത്ത് ചിലപ്പോൾ ഉണ്ടാവാറുണ്ടോ. ഓക്കെ, എന്നുവെച്ചാ നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിനേക്കാൾ ബെറ്റർ ക്യാരക്ടർ ആയിരിക്കണം എന്ന് പറഞ്ഞ. ഇപ്പൊ ചിലപ്പോ ഞാൻ ഭയങ്കര ഒരു സ്ക്രീൻ പ്ലേ ബേസ്ഡ് ഒരു ഫിലിമിൽ ഇപ്പം ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോ ജയം പറയും നമുക്കത് ചെയ്യണ്ട, കാരണം അത് വേറെ ആർക്കെങ്കിലും അഭിനയിക്കാം. ഉദ്ദേശം മനസ്സിലായോ? ആ അപ്പം അങ്ങനെ ജയൻ അത് ചിന്തിക്കാറുണ്ട്, ഞാനത് ചിന്തിക്കാറില്ല. എനിക്ക് 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 ആ വക ചിന്തകളൊന്നുമില്ല. എനിക്കിപ്പോ എനിക്കിപ്പോ ഒരു സിനിമ ചെയ്യണം എന്ന് തോന്നിയാൽ ആ സിനിമ ചെയ്യണം, അത് എനിക്ക് വളരെ ബുദ്ധിമുട്ടി എനിക്ക് അവന് സിനിമ ചെയ്യണം തോന്നാറുണ്ട്. അത് ആ തോന്നൽ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യണം തോന്നിയാൽ പിന്നെ എനിക്കൊരു ഭ്രാന്താണ്, അത് ചെയ്യണം എന്നുള്ളതാണ്. അതിലിപ്പോ ആരുണ്ട് ആരില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. പലപ്പോഴും ജയൻ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. സോ ഈ പറയുന്ന സണ്ണിയിലേക്ക് തിരിച്ചു വരാം, എന്താണ് സണ്ണി ഓൾ അബൌട്ട്? അല്ലെങ്കിൽ ഏത് ഗണത്തിൽ പെടുത്താം നമുക്ക് സണ്ണിയുടെ ജോണർ? സണ്ണിനെ ഒരു പ്രത്യേക ജോണറിൽ പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ടീസർ കുറച്ച് ഫീൽ ഗുഡ് ഫാക്ടറുള്ള ടീസർ ആയിരുന്നു. ഇന്ന് ട്രെയിലർ ഇറക്കിയപ്പോ അത് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ എന്നോട് പലരും ചോദിച്ചു എന്താണ് അങ്ങനെ എന്ന് ചോദിച്ചപ്പോ അങ്ങനെയാണ് നമ്മളത് കൺസീവ് ചെയ്തത്. ബിക്കോസ് ഒരു ഫീൽ ഗുഡ് സിനിമ കാണാൻ പ്രിപ്പയർഡ് ആയിട്ട് സണ്ണി കാണാൻ പോയി കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ഒരാൾ മാത്രം അഭിനയിക്കുന്ന ഒരു ഫീൽ ഗുഡ് സിനിമ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു അതില്. അപ്പം അത് നമ്മുടെ എഫേർട്ടും ആയിരുന്നില്ല, പക്ഷെ അതിൽ ഫീൽ ഗുഡ് എലമെന്റ്സ് ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പൊ സണ്ണി എനിക്ക് തോന്നുന്നു അധികം അറ്റംപ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു സിംഗിൾ ആക്ടർ ഫിലിം ജോണ്ടറാണ്. അതായത് ബഹുഭൂരിപക്ഷം സിംഗിൾ ആക്ടർ ഫിലിം ത്രില്ലേഴ്സ് ആണ് അല്ലെങ്കിൽ സർവൈവൽ ഡ്രാമാസ് ആണ്. സണ്ണി ഇത് രണ്ടുമല്ല, ഒരു ഹ്യൂമൻ സ്റ്റോറിയാണ്, ഒരു ഹ്യൂമൻ ഡ്രാമയാണെന്ന് പറയാം. അപ്പം അത് അതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു ഒരു വേറൊരു പരിപാടി ആണത്, ഇനിയിപ്പോ ആൾക്കാർ കണ്ട് പറയണം. ഓക്കെ, ഒരു ആക്ടർക്ക് ഈ പറയുന്ന സിംഗിൾ ആക്ടർ മൂവി എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ആക്ടറെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും. കാരണം സ്ക്രീനിൽ അയാളുടെ മുഖം മാത്രമാണ്, ആ കഥാപാത്രം മാത്രമാണ്, മറ്റൊരു കഥാപാത്രത്തിലേക്കും ഇമോഷനോ ലൈക്കബിലിറ്റിയോ മറ്റൊരു തരത്തിലുള്ള വികാരമോ ഉണ്ടാവുന്നില്ല, ഈ കഥാപാത്രം മാത്രമാണെന്ന് പറഞ്ഞത് ആക്ടറുടെ ഒരു ഒരു സൈഡിനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുകയും അറ്റ് ദ സെയിം ടൈം ആക്ടർക്കുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ഓർ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞത് ഇമോട്ട് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ
എന്നൊക്കെ പറയുന്ന ഒരു സൈഡായിരിക്കും ഒരു പക്ഷെ. കാരണം ഇയാൾ മാത്രമാണ്, ഈ കഥാപാത്രം മാത്രമാണ് ഈ സിനിമയെ ടോട്ടലി ഇമോട്ട് ചെയ്യുന്നത്. സംവിധായകന്റെ സൈഡിലേക്ക് വരുമ്പോ വരുന്ന ഒരു ചാലഞ്ച് എന്താണ്, ഒരു സിംഗിൾ ആക്ടർ മൂവി ആവുമ്പോ? സി, ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഈ സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ രണ്ടു ദിവസം കഴിഞ്ഞ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു. അപ്പം സിനിമ കാണാൻ പോകുന്ന ആൾക്കാർ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇത് കാണാൻ പോകുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഈ സണ്ണിയുടെ കൂടെ എത്ര ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടെ വെച്ചാണ് നമുക്ക് ബോറടിക്കുന്നത്? ഒരു സിനിമ നിർത്തുമല്ലോ, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും ഒരാളെ വെച്ച്. നമുക്ക് ത്രില്ലർ ഒക്കെ ആണെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, കാരണം അയാള് രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയെങ്കിലും നമ്മൾ അവസാനം വരെയെങ്കിലും വെച്ചു നോക്കും. അവസാനം ഫാസ്റ്റ് ചെയ്തിട്ടെങ്കിൽ അവസാനം വെച്ചു നോക്കും. സണ്ണി അങ്ങനെ പറ്റില്ല. അപ്പൊ അത് എത്രത്തോളം ട്രാവൽ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, അത് അവസാനം വരെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻഗേജിങ് ആക്കാനാണ് നമ്മുടെ ശ്രമം. അത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അതിന് ആക്ടിങ് മാത്രം നന്നായാൽ കാര്യമില്ല. അതിന് ഈ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ ശരിയാവണം. അതിനൊരു അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള സിനിമോട്ടോഗ്രഫി വരണം, അതുപോലെ ഒരു എഡിറ്റിംഗ് വരണം, സൗണ്ട് വരണം, മ്യൂസിക് വരണം, ആർട്ട് ഡയറക്ഷൻ വരണം, പെർഫോമൻസ് വരണം, റൈറ്റിംഗ് വരണം, ഡിറക്ഷൻ വരണം, ഇതെല്ലാം കൂടെ ലൊക്കേഷൻ ചേരണം, ഇതെല്ലാം കൂടെ വന്നാലേ അത് സംഭവിക്കും. പിന്നെ ഇത് സംഭവിച്ചു ഇല്ലയോ എന്നുള്ളത് ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റില്ല. ഇത് സിനിമ കണ്ട് ഇപ്പൊ ഒബ്വിയസ്ലി ഈ സിനിമ കണ്ട പലർക്കും, മലയാളികളല്ലാത്ത പലർക്കും ഇത് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇതുപോലെ റിലീസ് കിട്ടുന്നത്. അപ്പം അത് ആയോ എന്ന് ചോദിച്ചാൽ അതും ഒരു വ്യക്തിപരമായ അഭിപ്രായം തന്നെയാണ് ഇൻ വൺ സെൻസ്. അപ്പൊ അത് അത് ശരി, അതൊക്കെ ശരിയാവട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടട്ടെ എന്നുള്ളതാണ്. ഓക്കെ, പരിമിതമായി തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ലിമിറ്റേഷൻ സിനിമ റിലീസ് ആവുന്ന മുമ്പേ സംസാരിക്കുമ്പോൾ ഉള്ള ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും സണ്ണിയുടെ ഒരു ക്യാരക്ടറിനെ? സണ്ണി ഒരു വിശാലമായ അർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം പരിപൂർണമായിട്ട് ആ സിനിമയിലുണ്ട്. ഓക്കെ, ഒരു ബലിതർപ്പണം പോലും സിനിമയിലുണ്ട് വേറെ രീതിയിൽ. ഒരു ലിമിറ്റഡ് സ്പേസിലേക്ക് ഒരു ലിവിങ് ബീങ് എന്ന് പറഞ്ഞ അയാളുടെ അടുത്തേക്ക് വരുന്ന ഒരു ഉറുമ്പാണ്. പിന്നെ അയാൾക്ക് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ചെടിയാണ്, ഒരു പ്ലാന്റാണ്. അപ്പം അങ്ങനെയുള്ള സസ്യജാലങ്ങളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ ഒരു സ്പേസിലോട്ട് കൊണ്ടുവരാനൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ചോദ്യം എന്തായിരുന്നു? അതായത് അപ്പം സണ്ണി ബേസിക്കലി ഒരു 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 മനുഷ്യനുണ്ടാവാവുന്ന എല്ലാ കാര്യങ്ങളും സണ്ണിയിലുണ്ട്. അതായത് അയാൾക്കൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്ററുണ്ട്, ഭാര്യയുണ്ട്, കാമുകയുണ്ട്, കൂട്ടുകാർ, നല്ലൊരു ചീത്തയായ കൂട്ടുകാരുണ്ട്, അങ്ങനെ ഒരുപാട് എല്ലാവരും ഉള്ളൊരു ഇത് തന്നെയാണ് സണ്ണി. അപ്പം അതിൽ സണ്ണീനെ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവുക ഒരു പക്ഷേ, അതായത് സണ്ണിയുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ മനസ്സിലാവുക സ്ക്രീൻ പ്ലേ വൈസ് ഒരു അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് അയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ എന്നുള്ളതൊക്കെ അതിന്റെ എലമെന്റ്സ് ഒക്കെ അവിടെയാണ് ക്ലിയർ ആവുക. അപ്പൊ ചില അവരുടെയൊക്കെ നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൂടി ചേർന്ന് ഒരു പസിൽ പോലെ വന്ന് ചേരുന്ന ത്രില്ലർ എന്നുള്ള രീതിയിലല്ല, ഒരു മനുഷ്യന്റെ ലൈഫ് സ്റ്റോറി കംപ്ലീറ്റ് ആവുന്നു, നമ്മൾ അയാളുടെ എൻ്റെ സീൻ കംപ്ലീറ്റ് ആകുമ്പോഴായിരിക്കും ഉണ്ടാവുക. അപ്പം അപ്പൊ അതുണ്ട്, അയാളുടെ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് അയാളുടെ ഒരു 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഒരു ജേണി ഉണ്ട്. ഓക്കെ, ഈ ട്രെയിലറിൽ സണ്ണിയുടെ കഥാപാത്രം പറയുന്ന ഒരു ഒരു ഡയലോഗ് കേട്ടത് എനിക്ക് ഭയങ്കര, ഞാൻ പലപ്പോഴും ഡെയിലി ലൈവ് ഷോയിലൊക്കെ ആ ഒരു വാക്കിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഈ കാലഘട്ടത്തിൽ ഈ ന്യൂനോർമൽ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കോവിഡ് എന്ന് പറയുന്ന ഏലിയൻ ടൈം നമ്മൾ കേട്ടത് മുതൽ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പൊ ട്രെയിലറിന്റെ ഡയലോഗ് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അതായത് ഹോപ്പ് എന്ന് പറയുന്ന സമയത്ത് നഷ്ടപ്പെട്ടാനുള്ള അവസ്ഥ എന്താണെന്ന് അറിയുമോ ഡോക്ടർക്ക് എന്ന് പറയുന്ന ഒരു ട്രെയിലറിന്റെ ഡയലോഗ് ഉണ്ട്. രഞ്ജിത് ശങ്കറിലേക്ക് വരുമ്പോൾ ഈ ഹോപ്പ് എന്ന് പറയുന്ന വാക്കിന് ഇന്നത്തെ സിറ്റുവേഷനിൽ താങ്കളുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? വലിയ ഇമ്പോർട്ടൻസ് അല്ലേ, കാരണം അതാണ് ഒരേ ഒരു വാക്ക്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലല്ല, എല്ലാ കാലഘട്ടത്തിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരു സാധനം പ്രതീക്ഷയല്ലേ? അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ടൈമാണ്. കാരണം പ്രതീക്ഷയില്ലാതെ മുമ്പോട്ട് പ്രതീക്ഷയിൽ എല്ലാം ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ബെറ്റർ ആവും അല്ലെങ്കിൽ പഴയ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ മുറുകെ പിടിച്ചാണ് ഈ കോവിഡ് സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും മുമ്പും ഇനി ഭാവിയിലും എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രതീക്ഷയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. നമുക്ക് പ്രതീക്ഷകൾ സ്വപ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് എന്നാണ് എന്റെ തോന്നൽ. ഈ കാലഘട്ടത്തിൽ
അങ്ങനെ ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ടെന്ന് ആൾക്കാർക്ക് തോന്നിയാൽ സന്തോഷം കൂടുതലായി. ഓക്കെ, ഈ സിനിമയ്ക്ക് എപ്പോഴും ഈ പറയുന്ന പ്രതീക്ഷകൾക്ക് അപ്പുറമുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഒരു ആൻസർ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ മാർച്ചിൽ സിനിമ ഷൂട്ട് ചെയ്യുന്നു, അനൗൺസ് ചെയ്താൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു നല്ലൊരു തിരക്കഥ ഉണ്ടായാലും അതിൽ സിനിമയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അൺസേർട്ടനിറ്റി ഉണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സോക്കോണ്ട് പറയപ്പെടുന്ന അൺസേർട്ടനിറ്റികൾ ഉള്ള സിനിമയിൽ രഞ്ജിത് ശങ്കറിന്റെ ഹോപ്പിന് ഇത്രയും നാളും ഒരു ഒരു പെർസെന്റേജ് കണക്കെടുക്കുവാണെങ്കിൽ പ്രതീക്ഷിച്ചതുപോലൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അപ്പം നടക്കാത്തപ്പോൾ അപൂർവമായിട്ട് അങ്ങനെ നടന്നിട്ടുള്ളൂ. പ്രതീക്ഷിച്ച പോലെ ഒരിക്കലും നടക്കില്ലെന്നേ. ഇങ്ങനെ പ്രതീക്ഷിച്ച പോലെ നടക്കുന്നു, പ്രതീക്ഷിച്ച പോലെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കുറെയൊക്കെ പ്രതീക്ഷിച്ച പോലെ നടക്കും, അപ്പം പിന്നെ പുതിയ പ്രതീക്ഷകളാണല്ലോ. പ്രതീക്ഷിച്ച പോലെ നടന്നില്ല, അപ്പൊ പിന്നെ നമുക്ക് പുതിയതായിട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് പ്രതീക്ഷിച്ച പോലെയൊക്കെ അപൂർവമായിട്ട് നടന്നു. സിനിമയിലല്ല, പൊതുവേ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. പ്രതീക്ഷിച്ച പോലെ നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളതിന്റെ ട്യൂൺ ഉണ്ടാവും. എനിക്ക് ഒന്നാമത് വലിയ പ്രതീക്ഷകളില്ല, അതാണ് എന്റെ ഒരു പ്രത്യേകത എന്ന് തോന്നുന്നു. അപ്പം അപ്പൊ എനിക്ക് പ്രതീക്ഷിച്ച പോലെ ഇവൻ ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാവരും പറയാറുണ്ട് ഞാൻ എഴുതിയതിന്റെ പ്രതീക്ഷിച്ച് അത്ര വന്നില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ പ്രതീക്ഷ ഉണ്ടാവാറില്ല. അങ്ങനെയല്ല, ഞാൻ അതിനെ വളരെ വേറെ രീതിയിലാണ് ഞാൻ കാണുന്നത്. ക്യാരക്ടർ ഇങ്ങനെ അഭിനയിക്കണം എന്ന് ഞാൻ വിചാരിച്ച് പ്രതീക്ഷിച്ച് അയാൾ വേറെ രീതിയിൽ അഭിനയിച്ചാൽ എനിക്ക് നിരാശ വന്നു. എനിക്കങ്ങനെയില്ല, എനിക്ക് അത് ഞാൻ ഒരു ഒരു ക്രിയേറ്റീവ് സ്പേസ് ആയിട്ടാണ് എന്നെ കാണുന്നത്. അത് എന്റേതായ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ രീതിയില്ല. നമ്മള് എല്ലാം കൂടെ പ്രതീക്ഷകളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, അല്ല നമ്മൾ മനുഷ്യനല്ലല്ലോ. എന്നാലും ഒരു ചെറിയ കട്ട് ഓഫ് പോയിന്റ് ഉണ്ട്. സോ ഈ പറഞ്ഞ സംഗീത കഥാപാത്രം ഈ ഹോട്ടൽ റൂമിൽ ക്വാറന്റൈനിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് കുറെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ട്രെയിലർ കണ്ടപ്പോ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് അയാൾക്ക് ജീവിതത്തിൽ നേരത്തെ സംഭവിച്ച ചില കാര്യങ്ങളിൽ മേബി റിഗ്രറ്റ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു സ്പേസിൽ ഇരിക്കുമ്പോൾ ഞാനും പതിനാല് ദിവസം ക്വാറന്റൈനിൽ ഇരുന്നിട്ടുള്ള ആളാണ് ക്വാറന്റൈനിൽ. അപ്പോ ഈ പറഞ്ഞ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാവും. സണ്ണിക്ക് മാത്രം തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതായിട്ടാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. ഈ കോവിഡും ലോക്ക്ഡൌണും ഈ സിനിമയും ഒക്കെ രഞ്ജിത് ശങ്കറിൽ ഉണ്ടാക്കിയ തിരിച്ചറിവ് എന്താണ്? ഈ തിരിച്ചറിവുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോ സണ്ണിയുടെ കഥ തന്നെ എനിക്ക് തോന്നുന്നു ഭയനാവും. ഇപ്പം ഒരു ലോകത്തിൽ തന്നെ പകുതി ആൾക്കാർ കടന്നു പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സണ്ണി കടന്നു പോകുന്നത്. മലയാളികളും പകുതിയിൽ കൂടുതൽ പേര് കടന്നു പോയിട്ടുണ്ടോ? ഇപ്പോഴും ഇഷ്ടം പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് മാത്രം ഒരു സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് നമ്മൾ കണക്ട് ആവുമെന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരമാണ്. കാരണം ലൈഫിൽ നമ്മൾ അനുഭവിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ ആ കണക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിനെ എൻഗേജിങ് ആക്കി കോർത്തിണക്കി കൊണ്ടുപോവാ എങ്ങനെ, അതായിരുന്നു അതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പം ലോക്ക്ഡൌൺ എനിക്കുണ്ടാക്കി തിരിച്ചറിയുമെന്ന് പറഞ്ഞാൽ, ടു ബിഗിൻ വിത്ത് ലോക്ക്ഡൌൺ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം ഞാൻ അതിന് മുൻപും ഏതാണ്ട് ഒരു ക്വാറന്റൈൻ ലൈഫ് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഓൺലൈൻ സംസാരിക്കുന്നില്ലേ, ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് തന്നെ അറിയാം, മുമ്പ് സംസാരിച്ചപ്പോ എനിക്ക് എപ്പോഴും ഫോണിൽ കൂടെ സംസാരിക്കാനാണ് ഇഷ്ടം. അത് വേറെ കൊണ്ടല്ല, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ പലർക്കും കേൾക്കുമ്പോൾ ഈഗോ അടിക്കും, എന്താന്ന് വെച്ചാൽ അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. അതല്ല, അത് അങ്ങനെ ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ട്. എന്റെ സിനിമകൾ പോലും ഇപ്പൊ ആൾക്കാർ സിനിമ ചെയ്യുന്നുണ്ടല്ലോ, അധികം ഓഫ്ലൈൻ ആണ് ജോലികൾ നടക്കുന്നത്. എന്റെ സിനിമകളെല്ലാം അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ബിക്കോസ് ഐ ന്യൂ ഇത് അങ്ങനെ നടത്താവുന്ന ഒരു രീതിയിൽ എത്തിയിരുന്നു സിനിമ ഡിജിറ്റൽ ആയതിനു ശേഷം. അപ്പോ എനിക്ക് തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല, ബിക്കോസ് ഇതിനൊക്കെ തന്നെ ആയിരുന്നു ഞാൻ. പക്ഷെ അതിലൊരു ബുദ്ധിമുട്ട് എന്തായിരുന്നു വെച്ചാൽ അത് സ്വയം പ്രഖ്യാപിത ഒരു ക്വാറന്റൈൻ ആയിരുന്നു. വെച്ചാൽ നമ്മള് ജയിലിലിട്ട പോലെയാണല്ലോ, സിസ്റ്റം നമ്മൾ പറയാണ് പുറത്തിറങ്ങരുത് എന്ന് പറയാം. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാവുമല്ലോ. അതുണ്ടായിരുന്നു. പിന്നെ തിരിച്ചറിവ് ഡെഫിനറ്റ്ലി എന്താന്ന് വെച്ചാ ഇത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. അതെനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തിരിച്ചറിവാണ് കേട്ടോ, അത് പുതിയൊരു തിരിച്ചറിവല്ല. അതിന് ഒന്നും കൂടെ ഒന്ന് അടിയുറപ്പിച്ച ഒരു സാധനമേ എന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സിനിമകളൊക്കെ എടുക്കുമ്പോൾ പണ്ടും ഇതൊക്കെ തന്നെ ആലോചിക്കാറുള്ളത്, ചെയ്യുകയാണെങ്കിൽ അതങ്ങ് ചെയ്തു, ആ സിനിമ അവിടെ ഉണ്ടാവും. നമ്മളത് പേടിച്ച് ചെയ്യാതെ ഒരു സേഫ് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല, അത്രേ വ്യത്യാസമുള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഇത്രേ ഉള്ളൂ അത് എന്നുള്ളൊരു തോന്നൽ പണ്ടും ഉണ്ടായിരുന്നു. അത് കുറച്ചും കൂടെ എല്ലാവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ
ആയിട്ടുണ്ട്. ഞങ്ങള് സാധാരണക്കാർക്ക് ഈ പറയുന്ന പോലെ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ തിരിച്ചറിവ് ഈ ലോക്ക്ഡൌണിലുണ്ടായിരുന്നു. എനിക്കത് പണ്ടേ ഉണ്ടായിരുന്നു. കാരണം ഞാന് എന്നുള്ളതെന്ന് വെച്ചാൽ പിന്നെ എന്നോട് പലരും പറയാറുണ്ട് ഷൂട്ടിംഗ് സമയത്തൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനിലും തന്നെ കാണാനേ പറ്റില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ എന്നോട് വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം. നിങ്ങളെ രണ്ടുപേരും കൂടെ ഞാൻ റെഡ് കാർപ്പറ്റ് ഇന്റർവ്യൂ ചെയ്തപ്പോ നമ്മൾ സംസാരിച്ച ഒരു ടോപ്പിക് ആണല്ലോ. ഇയാൾ ഒരു ടെൻഷനും ഇല്ലാത്ത പറയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഇപ്പം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഞാൻ വളരെ വളരെ റിലാക്സ്ഡ് ആയിട്ട് മാത്രമേ ഷൂട്ട് ചെയ്യാറുള്ളൂ. അപ്പം പെട്ടെന്ന് ഷൂട്ടിംഗ് തീരുന്നു വെച്ചാൽ അതുകൊണ്ടാണ് പെട്ടെന്ന് ഷൂട്ടിംഗ് തീരുന്നത്. അത് നമ്മൾ വളരെ റിലാക്സ്ഡ് ആയി വളരെ കൺവിൻസ്ഡ് ആയി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ തീരും. പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്താൽ എല്ലാം കൂടെ കുളവും. രണ്ടു തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. രണ്ടു തമ്മിൽ അത് മനസ്സിലാക്കാത്തവരാണ് ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അപ്പം എനിക്കുള്ള സംഭവം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ കൂൾ എന്ന് പറഞ്ഞാൽ, ഇതിനു മുൻപേ ഞാൻ ആലോചിക്കാറുള്ള ഒരു വലിയൊരു പ്രോബ്ലം വന്നു എന്ന് വെക്കുക. ഞാൻ ആലോചിക്കാറുള്ളത് പ്രോബ്ലം വന്നു, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന്, അതിന് സൊല്യൂഷൻ ഉണ്ടോ? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക, അത് ആലോചിക്കുക. സൊല്യൂഷൻ ഇല്ല എന്നാ പിന്നെ അത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ടെൻഷൻ അടിച്ചിട്ട് എന്താണ് കാര്യം? അത് വരുന്നിടത്ത് വെച്ച് നേരിടാം എന്നുള്ളതാണല്ലോ. പിന്നെ ഇതിനേക്കാളൊക്കെ വലിയ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, സൊല്യൂഷൻ ഇല്ല, വലിയ പ്രശ്നമാണെങ്കിൽ തന്നെ ആലോചിക്കാറുള്ളത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന അവിടെ, ഞാൻ കാക്കനാടിലെ എന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. ഈ കാക്കനാട് എവിടെയാണ്? കൊച്ചിയിലാണ്. കൊച്ചി എവിടെയാ? കേരളത്തിലാണ്. കേരളം എവിടെയാണ്? സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ എവിടെ? ഇന്ത്യ. ഇന്ത്യ എവിടെയാണ്? ഏഷ്യ. ഏഷ്യ എവിടെയാണ്? വേൾഡ്. വേൾഡ് എവിടെയാണ്? നൂറുകണക്കിന് ഗോളങ്ങളുള്ളിൽ ചെറിയൊരു ഗോളമാണ്. ഇത്ര ചെറിയൊരു മനുഷ്യനാണ് ഞാൻ. എന്റെ ഒരു പ്രശ്നം എന്താണ് ഒരു പ്രശ്നം? ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. ആ റിയലൈസേഷൻ ഒരു 30 സെക്കൻഡ് കൊണ്ട് ആൾക്കാരിൽ എത്താൻ പറ്റുന്ന വെച്ചാൽ അയാൾ ഭയങ്കര ഒരു അവസ്ഥയിലാണ്. പിന്നെ വലിയ വലിയ കാര്യങ്ങൾ ബാധിക്കില്ല. അപ്പം എനിക്ക് 30 സെക്കൻഡിൽ എത്താൻ പറ്റുന്നില്ല, എനിക്ക് 5 മിനിറ്റ് എടുക്കുന്നു. സോ അത് 30 സെക്കൻഡിൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നൂറാമത്തെ സിനിമയാണ് സണി. അപ്പോ ജയസൂര്യ എന്ന് പറയുന്ന യുവർ ആക്ടർ ആൻഡ് ഫ്രണ്ട് ടെലിപോർട്ട്, 100 സിനിമകൾ ഒരു നടൻ മലയാളം പോലത്തെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ 100 സിനിമകൾ തികയ്ക്കുക എന്ന് പറയുന്നത് സംതിങ് റിയലി ഗ്രേറ്റ്. സോ ടെലിപോർട്ട് യുവർ ആക്ടർ ജയസൂര്യ. അല്ല, അത് ശരിയാണ്, അത് നായകനായിട്ട് 100 സിനിമ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ബാലികാരണം അല്ലയാണ്. അതെന്ന് പറഞ്ഞാൽ ഒരാള് വളരെ രീതിയിൽ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആണെങ്കിൽ മാത്രമേ അയാൾക്ക് 100 സിനിമ അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പം ജയൻ അങ്ങനത്തെ ഒരു ആക്ടർ ആയിരുന്നു. ഞാൻ വളരെ ലേറ്റ് സ്റ്റേജിലാണ് ജയനായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു കാര്യങ്ങളൊക്കെ. ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ജയനിൽ ഇഷ്ടമുള്ളത് ജയൻ കണ്ടിന്യൂസ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം എന്തൂസിയാസ്റ്റ് ആണ്. അഭിനയം എന്ന് പറയുന്നത് എനിക്ക് ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരാൾക്ക് അഭിനയിച്ച് അഭിനയിച്ച് നല്ലൊരു ആക്ടർ ആവാൻ പറ്റില്ല, അയാൾ കൂടുതൽ മെക്കാനിക്കൽ ആവേ ഉള്ളൂ. അപ്പം ഒരാൾ ബെറ്റർ ആക്ടർ ആവുന്നത് അയാൾ നല്ല മനുഷ്യൻ എന്നുള്ളതല്ല, അയാൾ എത്രത്തോളം വളരുന്നു മാനസികമായി. മാനസികമായിട്ട് നല്ല രീതിയിൽ മോശം രീതിയിൽ വളരാൻ. അപ്പം രണ്ട് രീതിയിലുള്ള വളർച്ചയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പം ആ വളർച്ച എത്രമാത്രം ഒരാൾക്ക് സാധ്യമാവും, നമുക്ക് വളരെ ഇടുങ്ങിയ ഒരു രീതിയിൽ നിൽക്കാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. സീ, നമ്മളൊരു ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരക്ടറിന് കൊടുക്കുമ്പോൾ ആ ക്യാരക്ടറിന് അവർക്ക് മനസ്സിലാവണ്ടേ? മനസ്സിലാവണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഒരു മാനസിക വളർച്ച ഒരു ആക്ടറിന് എത്തേണ്ടതായിട്ടുള്ളൂ. അപ്പൊ ആ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന ഒരു ആക്ടറാണ് ജയൻ. ആ ഇവോൾവ്മെന്റ് ആണ് അയാളുടെ അഭിനയത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് ജയനിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചില ആക്ടേഴ്സിനെ നമുക്ക് സ്റ്റാർസിനെ നമുക്ക് കാണും, അവര് എല്ലാ സിനിമയിലും ഒരുപോലെയാണ് അഭിനയിക്കുന്നത്. അതൊരു കുറ്റമല്ല, അത് മറ്റൊരു രീതി ഓഫ് ആക്ടിംഗ് ആണ്. അതിന്റെ അത് പ്രത്യേകിച്ച് താരങ്ങൾക്ക് അത് ഓക്കെയാണ്, ബിക്കോസ് അവരങ്ങനെ കാണാനാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം. അതെ, പക്ഷേ അതിലുള്ളൊരു അപകടം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വ്യക്തിപരമായിട്ടും അവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ താര ലോകത്ത് അവർ കുടിയും കിടക്കുന്നു, ആ രീതിയിലൊരു വളർച്ച അവർ ആഗ്രഹിക്കുന്നില്ല മാനസികമായിട്ടുള്ള. ഒരു താരങ്ങൾക്ക് അത് പലർക്കും വരാം എളുപ്പത്തിൽ. അപ്പൊ അത് വരാത്ത ഒരു വ്യക്തിയാണ് ജയൻ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ നമുക്ക് ഒട്ടുമുക്കാൽ ഒരു കഥാപാത്രത്തിന് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാവുന്ന ഒരു ആക്ടറായിട്ട് അയാൾ വളർന്നിട്ടുള്ളൂ. ജയസൂര്യയുടെ 100 സിനിമകളിൽ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്യാത്ത ഒരു 3 ഫേവറേറ്റ് സിനിമകൾ പറയാമെന്ന് ഞാൻ പറയും. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഓക്കെ. ഒരെണ്ണം ഒരു വാക്കല്യാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. എനിക്ക് സലീം കുമാറിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
പുള്ളിയാണ്. പിന്നെ എനിക്ക് ജയന്റെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമ ഏതായിരിക്കും, ക്ലാസ്മേറ്റ്സ്. ക്ലാസ്മേറ്റ്സ് ഈ സിനിമയിൽ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഈ സിനിമ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ട ഏറ്റവും ഒരു വലിയ കാര്യം, ഈ കോവിഡ് കാലത്ത് സിനിമ ചെയ്യുമ്പോൾ കോവിഡിനെ അഡ്രസ് സിനിമ ചെയ്യണോ, കോവിഡിനെ അഡ്രസ് ചെയ്യാതെ സിനിമ ചെയ്യണോ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. കോവിഡിനെ അഡ്രസ് ചെയ്ത് ചെയ്താൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, കോവിഡിനെ അഡ്രസ് ചെയ്യാതെ ചെയ്താൽ ഒരു വൈറ്റ് ഫ്രെയിമിൽ അല്ലെങ്കിൽ പുറത്ത് ഒരു സംഗതി കാണിക്കുമ്പോൾ, ഈ പറയുന്ന ഒരു വൈറ്റ് ഫ്രെയിമിൽ ബാക്കിൽ നിൽക്കുന്ന ഒരാൾ മാസ്ക് വെച്ച് ഫ്രെയിമിലേക്ക് നോക്കിയാലും മതി, തീർന്നു, കോവിഡിനെ അഡ്രസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ പ്രോസസ് അവിടെ ഫ്ലോപ്പ് ആവുകയാണ്. അപ്പൊ ഈ സിനിമ കാണിച്ചിരിക്കുന്ന ഏറ്റവും, അല്ലെങ്കിൽ ഈ സിനിമ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും ബ്രില്യൻ സംഗതി എന്ന് പറയുന്നത് കോവിഡിനെയാണ് ഈ സിനിമ ടോട്ടലി അഡ്രസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതൊരു ഒരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഈ സിറ്റുവേഷനിൽ ചെയ്യുമ്പോൾ ഇല്ല, അതിന് അഡ്വാൻറ്റേജ് ഇല്ല, കാരണം ഇതിൽ മറ്റാൾക്കാരൊന്നും ഇല്ലല്ലോ ക്രൗഡ് കാണിക്കാൻ, അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ഈ ഇതിന് ഈ ചിന്ത വലിയ അർത്ഥമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് ചോദിക്കുന്ന ഫിലിം മേക്കേഴ്സിനോട് എല്ലാവരും ഞാൻ പറയാറുണ്ട്, അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണ്ട. നമ്മൾ ഏറ്റവും എൻഗേജിങ് ആയിട്ടുള്ള, ഏറ്റവും എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കിയാൽ മതി. അത് അത് ഈ കാലത്ത് നടക്കുന്ന കഥയാണെങ്കിൽ ഓക്കെ, ഈ കാലത്ത് നടക്കുന്ന കഥയല്ലെങ്കിൽ ഓക്കെ, രണ്ടും ഓഡിയൻസിന് ഓക്കെയാണ്. അത് ആ കാരണം കൊണ്ട് ഒരു ആളുകൾ സിനിമ തള്ളിക്കളയെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾ മാസ്ക് വെച്ചു, ആ കാരണം കൊണ്ട് സിനിമ ഞങ്ങൾ സ്വീകരിക്കില്ല എന്നാരെങ്കിലും പറയൂ? ഒന്നാണ് ആ മേക്ക് ബിലീഫ് ഇൻ ദ സെൻസ്, എന്ത് തരത്തിലുള്ള സിനിമയാണ് നമ്മൾ ചെയ്യുന്നുള്ളതാണ്. നമ്മളൊരു വലിയ കമേഴ്ഷ്യൽ സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊന്നും വിഷയമൊന്നുമില്ല. നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്, കോവിഡ് കാലത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ബാധകമാണ്. എന്തായാലും ഞാനിത് കാണാൻ ശ്രമിക്കും, എപ്പോ എനിക്ക് ബോറടിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാണാൻ ശ്രമിക്കും. അപ്പൊ അവസാനം വരെ ബോറടിപ്പിക്കാതെ ആൾക്കാരെ കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അത് പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, അതാണ് അതായിരുന്നു ശ്രമം. ഓക്കെ, നിങ്ങളുടെ 7 സിനിമകൾ ഞങ്ങൾക്ക് തന്ന നല്ല അനുഭവങ്ങളുടെ പ്രതീക്ഷയിലാണ്, ഹോപ്പിലാണ് ഞങ്ങളും നിങ്ങളുടെ 8-ാമത്തെ സിനിമയായ സണ്ണി കണ്ടു തുടങ്ങുന്നത്. ഈ പറയുന്ന പോലെ ഞങ്ങളെ ആ സിനിമ ഉടനീളം ബോറടിപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രതീക്ഷിക്കാൻ വരും. താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ടൈം. രഞ്ജിത്ത്, കുറച്ച് ക്ഷമയോടുകൂടെ കാണുക. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു കഥാപാത്രം മാത്രമുള്ള സിനിമകളുടെ, അല്ലെങ്കിൽ അത്തരം കഥകളുടെ അത്തരം പരിപാടികളുടെ ഒരു ഫാനാണ് ഞാൻ. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു സെർട്ടൺ പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഈ വിഷ്വൽ അല്ലാതെ, ഈ മുറിക്കകമല്ലാതെ, ഈ കഥാപാത്രത്തെ അല്ലാതെ ഒരു ഒരു ജനാലയിലേക്ക് ഫ്രെയിം ഒന്ന് തിരിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ആഗ്രഹം തോന്നാറുണ്ട്. അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ബോറടിക്കുന്ന പോയിന്റ്. അപ്പോൾ അത് എപ്പോ വരുമെന്നുള്ളത് വിഷ്വലുകൾ കൊണ്ട് നമുക്ക് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ പറ്റില്ല. സ്ക്രീൻ പ്ലേ ഹാസ് ടു ഇവോൾവ് ആൻഡ് ഹാപ്പൻ. മനസ്സിലായി മാത്രമേ പറ്റുള്ളൂ.